ഹലോ ഗയ്സ്, കെസ് ഡബ്ല്യൂ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗയ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ നാട്ടിൻ പുറത്തേനെ പറയാൻ പോകുന്നത് മടക്കാണ്. നമ്മുടെ നാട്ടിലതിന് മടക്കുക എന്നാണ് പറയുക. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താ കാജാന്നോ അങ്ങനെ എന്തെല്ലോ വെറൈറ്റി പേരുകൾ ഞാൻ യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ട്. അതിപ്പോ നിങ്ങളെ നാട്ടിൽ എന്താണ് അതിന്റെ പേര് പറയുക എന്നുള്ള താഴെ കമന്റ് ചെയ്യുക. നമുക്ക് നേരെ അതെങ്ങനെയാ, നമ്മളൊരു പാത്രത്തിലെടുത്തിയാണ് ആട്ടപ്പൊടിയാണത്. അപ്പൊ നമ്മളിത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ആദ്യമായി തന്നെ എടുത്തത് ആട്ടപ്പൊടിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് അരിപ്പൊടി വേണം. ഇതിൽ കുറച്ച് അരിപ്പൊടി ഉണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല. നമ്മളൊരു കാ ടീസ്പൂൺ മുക്കാ ടീസ്പൂൺ ഒക്കെ ഈ അരിപ്പൊടി ഇടുള്ളൂ. അതുപോലെ തന്നെ അരിപ്പൊടിന്റെ സെയിം റേഞ്ചിലാണ് നമ്മൾ ഈ മൈദപ്പൊടി ഇടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, നമ്മുടെ ആദ്യം തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ആട്ടപ്പൊടിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആട്ടപ്പൊടിയാണിത്. ഇത് രണ്ട് കപ്പ് വേണം. നിങ്ങൾക്ക് രണ്ട് കപ്പ്, നമ്മൾ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് കൂടി അതിലേക്ക് ഇടാം. അല്ല, ഓ ഗൈസ്, രണ്ട് കപ്പ് ആട്ടപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടി, അതുപോലെ തന്നെ അരിപ്പൊടി ഒരു കാ ടീസ്പൂണും ഇതാണ് ഇടേണ്ടത്. നമ്മൾ മൈദപ്പൊടി ഒരു കാ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടിയും നമുക്ക് കുറച്ച് ഇടാം. അതായത് നമുക്ക് കുറച്ച് സാൾട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ നുറുക്കിൻ്റെ ആ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞ കളറായതുകൊണ്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്തത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനു വേണ്ടിയിട്ടൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട എത്ര കളറാണോ അത്രയും കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമ്മളെ ഒരു ചപ്പാത്തിൻ്റെ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഇത് നമുക്ക് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 5-10 മിനിറ്റ് നല്ല ഒന്ന് സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഒന്ന് കുഴച്ചെടുക്കണത്. ഇത് നമ്മൾ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നല്ല സ്പോഞ്ച് വന്നിട്ടുണ്ട് ഇതിന്. ഇത് നമുക്ക് ഇനി കുറച്ച് നേരം റെസ്റ്റിന് വെക്കാം, ഒരു 5 മിനിറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ കുഴച്ച് വെച്ച ഇത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഉരുക്കിയെടുക്കണം. ആ നെയ്യ് ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. ഇത് കുറച്ച് അതിലേക്കിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി കുറച്ചും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ ഈ നെയ്യ് ഒരുക്കിയതും കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ കുഴച്ച് വെച്ചതിൽ നിന്ന് നമ്മൾ ചപ്പാത്തിക്ക് വിട്ടുന്നത് പോലെ ഒരു ബൗളാക്കി എടുക്കണം. നമ്മൾ കറക്റ്റ് ഒന്ന് നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് മുഴുവന് ഉരുളയാക്കി എടുക്കാം നമുക്ക്. ഗൈസ്, ഇനി നമുക്കത് നമുക്ക് നല്ല ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അതിന് നെൽത്തൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി പരത്തുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് നമുക്ക് നമ്മളെ ചപ്പാത്തിൻ്റെ മോഡൽ പരത്തിയെടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ്സൊക്കെ ചെയ്ത് സെറ്റാക്കണം. ഇത് ചെറുതായിട്ട് ഒട്ടുന്നുണ്ട്, ഓയിലിൻ്റെ കുറവായിരിക്കും.
അതിന് നമ്മൾ ഒട്ടാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തുന്നൊരു ചപ്പാത്തി പരത്തുന്ന ഒരു ഇതുണ്ട്, അതെടുത്ത് നമുക്ക് കറക്റ്റ് പരത്തിയെടുക്കാം. ഇത് നല്ല നൈസായിട്ട് നമ്മൾ സ്മൂത്താക്കിയിട്ട് നല്ല പരത്തിയെടുക്കണം. ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടൊക്കെ പരത്താം. നമുക്ക് ഇത് മറിച്ചിട്ടിട്ട് കുറച്ച് പരത്താം. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി നമ്മൾ പരത്തിയെടുക്കാൻ പോവാണ്. ഗൈസ് നമ്മൾ ഇനി പരത്തി അങ്ങനെ ഒരുപാട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യ് റഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ നെയ്യ് എത്തും വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മളിതിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യാക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. ഇനി വീണ്ടും നമുക്കതിൻ്റെ മുകളിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ കട്ട പിടിക്കാണ്ട് നോക്കണം. ഇത് പെട്ടെന്ന് കട്ട പിടിക്കുന്നുണ്ട്. നമുക്ക് ലൂസായ നെയ്യാണ് ഇതിനൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കറക്റ്റ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ലെയറും ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. മുകളിലേറ്റ് വെച്ച് അതിലേക്ക് നമ്മൾ നെയ്യ് ആഡ് ചെയ്യാണ്. നമ്മളിതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ആഡ് ചെയ്യണം. ഞാൻ ആദ്യം കാണിച്ചു തന്നത് നമ്മളിതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ലെയറും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ തേച്ച് നല്ല കറക്റ്റ് നാല് ലെയറെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നമ്മൾ റോളാക്കി എടുക്കണത്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്ത്, അതായത് ഇവിടെ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് തന്നെ മറിച്ച് വെക്കാം. ഓക്കെ, നമ്മളിത് മടക്കി ഇവിടെ നെയ്യൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. നമ്മൾ കുറച്ച് ഇത് പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അധികം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റായി പോവും. എന്നാലും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു നൈഫ് എടുത്തതിന് ശേഷം നമുക്ക് എന്താ ഈ ഒരു അളവിൽ ഒരു രണ്ട് ഒരു ഇഞ്ച് അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ അളവിൽ നമുക്കിത് ഫുള്ളായി കട്ട് ചെയ്യാം. നമ്മളെല്ലാം ഇത് കട്ട് ചെയ്തു ഓരോ പീസാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഓരോ ലെയറായിട്ട് അന്ന് ഫോക്കസ് ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ലെയർ കാണാൻ സാധിക്കും. നമ്മൾ ഉണ്ടാക്കിയ ലെയർ ഇനി നമുക്കിത് ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് ഒന്ന് പരത്തിയെടുക്കാം. നല്ല നീളം വരണം. നമ്മളിങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളതിലുള്ള എല്ലാം നമ്മളിങ്ങനെ അടിപൊളിയെ സെറ്റാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാണ് വേണ്ടത്. നമുക്കിനി അതിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കറക്റ്റ് ചപ്പാത്തി വരുത്തുന്നതായിരുന്നു പരത്തി നമ്മുടെ ഇത് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിലെല്ലാം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ട് പൊരിച്ചെടുക്കേണ്ടതാണ് അടുത്ത ഘട്ടം.
നമ്മളിവിടെ ഓയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. നമ്മളാദ്യം ഒരു രണ്ടെണ്ണം ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് മറിച്ചിട്ടാൽ ഇതിൻ്റെ ലെയർ പൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ്. ഇതിൻ്റെ കളർ നമ്മൾ ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഇതപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഉപ്പിടാൻ മറക്കരുത്. നമുക്ക് ഇതിൻ്റെ അവസാനമായിട്ടാണ് ഇതിൻ്റെ മധുരം ആഡ് ചെയ്യാൻ പോകുന്നത്. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിടക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം, അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് പരമാവധി നമ്മൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല, മുരിഞ്ഞ് വന്നതായിട്ട്. ഇതിൻ്റെ ലെയറ് കാണുന്നുണ്ട്, എന്നാലും സാരമില്ല, കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ഇനി പാത്രത്തിലോട്ട് മാറ്റാം. ഇത് മുരിഞ്ഞ് നമുക്ക് ഇത് നമുക്ക് ഇനി മറ്റേ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ എല്ലാം ഇവിടെ പൊരിച്ചെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ലായനി, ഇതിൻ്റെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ലായനി ആഡ് ചെയ്യാം. നമ്മൾ പൊരിച്ച് വെച്ചതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര ലായനിയൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് പഞ്ചസാര ലായനിയിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് അതിലേക്ക് കളക്കാം. നമ്മൾ പഞ്ചസാരയിൽ മുക്കിയെടുക്കുകയാണ്. അതേപോലെ ഇതെല്ലാം നമുക്ക് ചെയ്യാം, എന്നാലേ ഇതിലേക്ക് കറക്റ്റ് മധുരം വരുള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് മൈദയൊക്കെ കുറച്ച് കൂടി, അല്ല മൈദയല്ല, നമ്മുടെ കളർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടിയിട്ടൊന്നുമില്ല, കറക്റ്റ് കളറിൽ നമുക്ക് നമ്മൾ കടയിൽ എങ്ങനെയാണോ വാങ്ങുന്നത് അതുപോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഏതായാലും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ മേ കാണാം. അതുവരേക്കും ബൈ.